ലോകരാജ്യങ്ങൾ ഇപ്പോഴും കോവിഡ് വാക്സിനായുള്ള നിരീക്ഷണ പരീക്ഷണങ്ങളിൽ തുടരവേ ഒരു തദ്ദേശീയ വാക്സിൻ കൂടി വികസിപ്പിച്ച് ഇന്ത്യ. ഭാരത് ബയോടെക്കിന്റെ കോവാക്സിന് ശേഷം ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച രണ്ടാമത്തെ കോവിഡ് പ്രതിരോധ വാക്സിനും വിതരണത്തിന് തയ്യാറെടുക്കുന്നുവെന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. ഹൈദരാബാദ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ബയോളജിക്കൽ ഇയുടെ കോവിഡ് വാക്സിനായുള്ള കരാറിൽ കേന്ദ്രം ഒപ്പുവച്ചു. പരീക്ഷണം അവസാന ഘട്ടത്തിൽ. 30 കോടി ഡോസ് വാക്സിൻ വാങ്ങാനൊരുങ്ങി കേന്ദ്ര സർക്കാർ. 1-2 പരീക്ഷണ ഘട്ടങ്ങളിൽ മികച്ച ഫലമാണ് ലഭിച്ചതെന്ന് മന്ത്രാലയത്തിന്റെ പ്രസ്താവനയിൽ പറയുന്നു. വാക്സിൻ വരുന്ന മാസങ്ങളിൽ ലഭ്യമാകും. വാക്സിനായി 1500 കോടി രൂപ മുൻകൂർ നൽകുമെന്നും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. 2021 ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലയളവിനുള്ളിൽ ബയോളജിക്കൽ ഈ വാക്സിൻ ഉൽപ്പാദിപ്പിക്കുകയും സംഭരിക്കുകയും ചെയ്യും. നിലവിൽ 3-ഘട്ട പരീക്ഷണത്തിലുള്ള ബയോളജിക്കൽ ഈ മികച്ച ഫലമാണ് നൽകുന്നതെന്നാണ് ഇതുവരെയുള്ള റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. കോവാക്സിന് പുറമെ സിറം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കോവിഷീൽഡ്, സ്പുട്നിക് എന്നീ വാക്സിനുകളാണ് രാജ്യത്ത് നിലവിൽ വിതരണം ചെയ്യുന്നത്. ഫൈസർ, മൊഡേണ എന്നീ വിദേശ വാക്സിനുകൾ രാജ്യത്ത് വേഗത്തിൽ ലഭ്യമാക്കാനുള്ള നടപടികൾ സർക്കാർ ആരംഭിച്ചു. രാജ്യത്ത് കോവിഡ് വ്യാപനം കുറയുന്നതിനിടെ ആശ്വാസമായി ഒരു തദ്ദേശീയ വാക്സിൻ കൂടി എത്തുന്നുവെന്ന വാർത്ത പുറത്തുവന്നിരിക്കുന്നത്. ഓഗസ്റ്റ് ഡിസംബർ കാലയളവിൽ ധാരണയനുസരിച്ചുള്ള വാക്സിൻ ഡോസുകൾ കേന്ദ്ര സർക്കാരിന് കൈമാറുമെന്നാണ് വിവരങ്ങൾ. ഏതാനും മാസങ്ങൾക്കുള്ളിൽ വാക്സിൻ വിതരണത്തിനെത്തുമെന്നാണ് കമ്പനിയുടെ പ്രസ്താവനയിൽ പറയുന്നത്. രാജ്യത്ത് നിലവിൽ 3 വാക്സിനുകൾക്കാണ് അടിയന്തര ഉപയോഗത്തിന് അനുമതിയുള്ളത്. ഇതിന് പിന്നാലെയാണ് തദ്ദേശീയമായി നിർമ്മിച്ച ബയോളജിക്കൽ ഇയുടെ വാക്സിൻ കൂടി വിതരണത്തിനെത്താൻ പോകുന്നത്. 3-ാം തരംഗം ഉണ്ടാകുമെന്ന മുന്നറിയിപ്പിന്റെ ഭീതിയിൽ നിൽക്കുമ്പോൾ ഇന്ത്യയുടെ പുതിയ തദ്ദേശീയ വാക്സിനും ഏറെ ആശ്വാസമാണെന്ന് വിദഗ്ധരും പറയുന്നു. ഇതിനിടെ രാജ്യത്ത് കോവിഡ് വ്യാപനം കുറയുകയാണെന്ന് വ്യക്തമായ സൂചന നൽകി പ്രതിദിന രോഗബാധിതരുടെ എണ്ണം താഴേക്ക്. മരണനിരക്കും രാജ്യത്ത് കുറയുകയാണ്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 1.34 ലക്ഷം പേർക്കാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. 2887 പേരാണ് കോവിഡ് ബാധിച്ച് മരിച്ചത്. 134154 പേർക്കാണ് കഴിഞ്ഞ ദിവസം മാത്രം രോഗം സ്ഥിരീകരിച്ചത്. ആകെ 2,84,041,986 പേർക്കാണ് ഇതുവരെ രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. 2,63,09,584 പേർ രോഗമുക്തി നേടിയിട്ടുണ്ട്. ആകെ മരിച്ചത് 337,989 പേരാണ്. സജീവ രോഗികളുടെ എണ്ണം 1,17,13,413 കുറഞ്ഞു. 22,10,43,693 പേരെ വാക്സിനേറ്റ് ചെയ്തതായും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ജൂൺ 2 വൈകുന്നേരം വരെ 35,37,82,648 സാമ്പിളുകൾ പരിശോധിച്ചതായി ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് വ്യക്തമാക്കി. ഇതിൽ 21,59,873 സാമ്പിളുകൾ കഴിഞ്ഞ ദിവസം മാത്രം പരിശോധിച്ചവയാണ്. മഹാരാഷ്ട്ര, കർണാടക, കേരള, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലാണ് കോവിഡ് രോഗികളുടെ എണ്ണം കൂടുതലായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. മഹാരാഷ്ട്രയിൽ 15,169, കർണാടകയിൽ 16,387, കേരളത്തിൽ 19,661, തമിഴ്നാട്ടിൽ 25,317, ആന്ധ്രയിൽ 12,768 എന്നിങ്ങനെയാണ് വിവിധ സംസ്ഥാനങ്ങളിൽ പ്രതിദിന കണക്ക്. ഡൽഹിയിൽ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് ശേഷം ഏറ്റവും കുറഞ്ഞ കോവിഡ് കേസാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. 576 പുതിയ രോഗികളാണ് ഡൽഹിയിൽ കഴിഞ്ഞ ഒരു ദിവസം ഉണ്ടായത്. അതേസമയം 103 പേർ കോവിഡ് ബാധിച്ച് മരിച്ചു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.